നമസ്കാരം. പരമശിവന്റെ തൃക്കണ്ണിനെ കുറിച്ച് ഏവർക്കും അറിയാവുന്നതാണ്. അതേപോലെ ഒരിക്കലെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ പുലർത്തുന്നവർക്ക് നമ്മളിലെ തൃക്കണ്ണിനെ കുറിച്ചും അറിവുണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ കണ്ണ് അഥവാ ദിവ്യ കണ്ണ് മനുഷ്യന്റെ ആജ്ഞചക്രവും പൈനിയൽ ഗ്ലാൻഡുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ കുണ്ടലിനി ശക്തി ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ മൂന്നാമത്തെ ദിവ്യ കണ്ണ് ഒരു വ്യക്തിയിൽ തുറക്കപ്പെടുന്നത്. തലവേദന. നമ്മളിലെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ദിവ്യശക്തിയാണ്. ഈ ദിവ്യശക്തി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാതെ ഒരൊറ്റ ബിന്ദുവിൽ നിന്നും ഈ ശക്തി ഏകാഗ്രമാകുമ്പോഴാണ് ഈ ദിവ്യ കണ്ണ് തുറക്കപ്പെടുന്നത്. അതിനാൽ ഇതിന് മുന്നോടിയായി തലവേദന ഇത്തരം വ്യക്തികളിൽ കാണപ്പെടുന്നു. ആദ്യം പല സമയങ്ങളിലായി ചിലപ്പോൾ മാത്രം ഇത്തരം തലവേദനകൾ അനുഭവപ്പെടുന്നതായിരിക്കും. പിന്നീട് ഈ വേദന കഠിനമാവുകയും അടുപ്പിച്ച് വരികയും ചെയ്യുന്നു. കൂടുതൽ ധ്യാനവും യോഗയും ചെയ്യുന്നത് കൂടുതൽ ഉത്തമമാകുന്നു. നമ്മളിലെ തൃക്കണ്ണ് തുറക്കപ്പെടുമ്പോൾ പൈനിയൽ ഗ്ലാൻഡ് സാധാരണ സ്ഥാനത്ത് നിന്നും കുറച്ച് താഴോട്ട് സജ്ജീകരിക്കുന്നു. ഇതിനാലാണ് ഇത്തരം അനുഭവം വന്നു ചേരുന്നത്. എന്നാൽ നിരന്തരമായ ധ്യാനത്തിലൂടെ ഈ തലവേദന ഇല്ലാതെയാകുന്നതാണ്. മുൻകൂട്ടി അറിയുന്നു. ഈ ദിവ്യ കണ്ണ് തുറക്കുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകം അല്ലാതെ ദിവ്യ ലോകത്തെയും ഇത്തരം വ്യക്തികൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള ഓറ ഇവർക്ക് കാണുവാൻ സാധിക്കുന്നു. കൂടാതെ ഒരു വ്യക്തി ഇനി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നും അവർ എന്ത് പറയും എന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ നമ്മളെ അമ്പരപ്പിച്ചേക്കാം. എന്നിരുന്നാലും ഇവർ പറയുന്നതിന് മുൻപ് അറിയാതെ തന്നെ നാം പറയുന്നു. അതേപോലെ അവർ നമ്മെ വിളിക്കുന്നതിന് മുൻപ് നാം അവരുടെ അടുത്തേക്ക് എന്താണ് എന്ന് ചോദിച്ച് ചെല്ലുക എന്നിവ ഈ കാര്യങ്ങളിൽ പെടുന്നു. ചിന്തിക്കുക, മറ്റുള്ളവർ നമ്മളെ പറ്റി എപ്പോൾ ചിന്തിച്ചാലും നാം അതറിയുന്നു. കൂടാതെ ചിലപ്പോൾ അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുകയും ചെയ്യുന്നു. ഇത് ഈ ദിവ്യ കണ്ണ് തുറക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഒരു അത്ഭുത സിദ്ധിയാണ്. അവർ ചിലപ്പോൾ ഇത് നമ്മളോട് വന്ന് പറയുമ്പോൾ ഇതിന് തെളിവ് ലഭിക്കുന്നതാണ്. ഇതേപോലെ നാം അവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവരെ നാം വിളിക്കുന്നതായി തോന്നുകയും നാം അവരുടെ മനസ്സിൽ വന്നു ചേരുന്നതിനാൽ അവർ നമ്മളെ വിളിക്കുകയും ചെയ്യുന്നു. നെറ്റിയിൽ. നമ്മുടെ നെറ്റിയിലാണ് ആജ്ഞചക്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ആജ്ഞചക്രത്തിൽ എപ്പോഴും ആരോ തൊടുന്നത് പോലെ ഒരു സമ്മർദ്ദം നമുക്ക് അനുഭവപ്പെടുന്നു. ആരും അവിടെ വിരൽ വച്ച് അമർത്തുന്നില്ലെങ്കിലും എപ്പോഴും അവിടെ ആരോ അമർത്തുന്നത് പോലെ സമ്മർദ്ദം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തോ അവിടെ അസാധാരണമായി സംഭവിക്കുന്നു എന്ന് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. മുൻപേ അറിയുന്നു, നമുക്ക് ചുറ്റും പല കാര്യങ്ങൾ നിത്യേന സംഭവിക്കുന്നു. എന്നാൽ ഈ ദിവ്യ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാം മുൻകൂട്ടി അറിയുന്നതാണ്. ചിലപ്പോൾ ഒരു വലിയ ദുരന്തം നമ്മൾ പോകുന്നിടത്ത് ഉണ്ടാകും എന്നോ അല്ലെങ്കിൽ വലിയ സന്തോഷം നാം പോകുന്നിടത്ത് സംഭവിക്കുമെന്നോ ആയിരിക്കാം. ഇത്തരം കാര്യങ്ങൾ ദിവ്യമായ മൂന്നാമത്തെ കണ്ണ് തുറക്കപ്പെടുന്നതിലൂടെ നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ചിലർക്ക് ഇതുമായി പൊരുത്തപ്പെടുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത്തരം സൂചനകൾ അപായപ്പെടുത്തുന്നതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ്. അതിനാൽ അവഗണിക്കരുത്. സ്വപ്നം. നാം ഏവരും ധാരാളം സ്വപ്നങ്ങൾ കാണുന്നവരാകുന്നു. എന്നാൽ ദിവ്യക്കണ്ണ് അഥവാ തൃക്കണ്ണ് നമ്മളിൽ ഉണരുമ്പോൾ കൂടുതൽ സ്വപ്നങ്ങൾ വ്യക്തതയോടെ നാം കാണുന്നത് പതിവാകുന്നു. ഇത് നമ്മളിലെ ചില തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്ന സ്വപ്നങ്ങളാകാം. അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ സ്വപ്നങ്ങൾ നമ്മെ വഴി കാട്ടുന്നു എന്നതുമാകാവുന്നതാണ്. അതിനാൽ ഇത്തരം സ്വപ്നങ്ങൾ നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ ദിവ്യക്കണ്ണായ തൃക്കണ്ണ് ഉണരുമ്പോൾ നിത്യേനെ കൂടുതൽ വ്യക്തതയോടെ സ്വപ്നങ്ങൾ കാണുന്നത് പതിവാകുന്നു. ആഹാരം.
ഒരു വ്യക്തി ജീവിതത്തിൽ പല തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ്. എന്നാൽ ദിവ്യക്കണ്ണ് ഉണരുമ്പോൾ നാം കഴിക്കുന്ന ആഹാരങ്ങളെപ്പറ്റി നാം അറിയാതെ തന്നെ ചിന്തിച്ചു പോകുന്നു. കൂടുതലായി സസ്യാഹാരം കഴിക്കുവാൻ നാം അറിയാതെ തന്നെ ശ്രമിക്കുന്നതാണ്. കാരണം നാം കഴിക്കുന്ന ആഹാരത്തിലെ വൈബ്രേഷൻസ് നാം അറിയാതെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. അതിനാൽ സസ്യാഹാരം കഴിക്കുവാൻ നാം അറിയാതെ തൽപരരാകുന്നു. കൂടുതലായും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത ആഹാര വസ്തുക്കൾ നാം കഴിക്കുവാൻ ശ്രമിക്കുന്നതാണ്. സമന്വയം. നമുക്ക് ചുറ്റും പലപ്പോഴും അത്ഭുതകരമായി ഒരേ സമയത്ത് ഒരേ പോലെ പല കാര്യങ്ങൾ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നതാണ്. അത് തികച്ചും യാദൃശ്ചികമെന്ന് ഏവരും തള്ളിക്കളയുന്നു. എന്നാൽ ദിവ്യക്കണ്ണ് ഉണരുമ്പോൾ ഇവ യാദൃശ്ചികമല്ല, മറിച്ച് പ്രകൃതിയുടെ നിയമമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പല കാര്യങ്ങൾ അപ്പോൾ മാത്രം നടക്കുന്നത് ഇതിന് ഉദാഹരണമാകുന്നു. വെളിച്ചവും ശബ്ദവും. തൃക്കണ്ണ് നമ്മളിൽ ഉണർന്നു കഴിഞ്ഞാൽ അധികമായി വെളിച്ചവും ശബ്ദവും നമ്മളെ അലോസരപ്പെടുത്തുന്നതായിരിക്കും. ഇത്തരം അനുഭവങ്ങൾ വരുന്നത് തൃക്കണ്ണ് ഉണരുന്നതിലൂടെയാകുന്നു. കൂടാതെ നമ്മൾ സാധാരണ കാണുന്ന നിറങ്ങളിൽ ഒരു നിറം മാത്രം കൂടുതൽ വ്യക്തതയോടെ കാണുക, അല്ലെങ്കിൽ അധികം നിറങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, സാധാരണ കേൾക്കുന്നതിൽ കൂടുതൽ ശബ്ദങ്ങൾ നാം അറിയുക എന്നിവ ദിവ്യക്കണ്ണ് ഉണരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അർത്ഥം. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ വഴി എന്താണ് എന്ന് മനസ്സിലാക്കുകയും നാം ചെയ്യുന്നതാകുന്നു. ചിലപ്പോൾ ചിലർ എഴുത്തുകാരാകുന്നു, ചിലർ മറ്റുള്ളവരെ സഹായിക്കുന്നു, എന്നാൽ മറ്റു ചിലർ ആത്മീയതയിൽ ലയിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം ഇവർ മനസ്സിലാക്കി ജീവിക്കുന്നു. ഇത്തരത്തിൽ 10 കാര്യങ്ങളാണ് ദിവ്യക്കണ്ണ് ഉണരുന്നതിലൂടെ നമ്മളിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. യോഗ, ധ്യാനം, ഇഷ്ടദേവതാധ്യാനം എന്നിങ്ങനെ പല വഴികളിലൂടെ നമ്മളിലെ ദിവ്യക്കണ്ണ് ഉണരുന്നതാണ്. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ പലർക്കും എന്ത് ചെയ്യണം എന്നറിയാതെ ഭയപ്പെടുന്നു. എന്നാൽ ഈ കാര്യം ഭയപ്പെടേണ്ടതല്ല, മറിച്ച് ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ ധ്യാനം അഥവാ യോഗക്രിയകൾ നടത്തുകയുമാണ് ചെയ്യേണ്ടത്.